നമസ്കാരം. എന്റർടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഷാരൂഖ് ഖാൻ നായകനാകുന്ന പടാൻ സിനിമയിലെ വേഷം പാട്ടിൽ മാറ്റം വരുത്തണമെന്ന് സെൻസർ ബോർഡ്. ഗാനത്തിൽ മാറ്റം വരുത്തി വീണ്ടും സർട്ടിഫിക്കേഷൻ സമർപ്പിക്കാനാണ് നിർദ്ദേശം. ഷാരൂഖ് ഖാനും ദീപിക പദുക്കോണും പ്രധാന വേഷത്തിലെത്തുന്ന പടാൻ ജനുവരി 25 റിലീസ് ചെയ്യാനിരിക്കെയാണ് സെൻസർ ബോർഡിന്റെ നിർദ്ദേശം. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തൃശ വീണ്ടും മലയാള സിനിമയിലേക്ക്. മോഹൻലാൽ ജിത്തു ജോസഫ് ടീം ഒന്നിക്കുന്ന റാം എന്ന ചിത്രത്തിലൂടെയാണ് തൃശ വീണ്ടും മലയാള സിനിമയിലെത്തുന്നത്. പത്ത് വർഷത്തിനിടെ ഇന്ത്യയിൽ ആദ്യമായി റിലീസിന് ഒരുങ്ങി പാകിസ്ഥാൻ സിനിമ. ദ ലെജൻഡ് ഓഫ് മൗലാജിത് എന്ന ചിത്രമാണ് ഡിസംബർ 30 മഹാരാഷ്ട്രയിൽ റിലീസിന് ഒരുങ്ങുന്നത്. മണിരത്നം ചിത്രം പൊന്നിയൻ സെൽവന്റെ രണ്ടാം ഭാഗം വരുന്നു. നിർമ്മാതാക്കളായ ലൈക്ക പ്രൊഡക്ഷനാണ് പൊന്നിയൻ സെൽവൻ 2 പ്രഖ്യാപനം നടത്തിയത്. വൈറലായ ക്രിസ്മസ് സന്ദേശത്തെ ന്യായീകരിച്ച് അലൻ ഫിയർ. സംഭവം വിശദീകരിച്ച് പത്രക്കട്ടിംഗ് ഉൾപ്പെടെ പുറത്തുവിട്ടു. നടൻ ആസിഫ് അലിക്ക് എതിരെ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന കുറിപ്പിനെതിരെ നടി മാലാ പാർവതി. ഫേസ്ബുക്കിൽ വന്ന പോസ്റ്റിനെതിരെയാണ് മാലാ പാർവതി പ്രതികരിച്ചത്. വാർത്തകളിലേക്ക് വിശദമായി. ഷാരൂഖ് ഖാൻ നായകനായ പടാൻ സിനിമയിലെ ബേഷ്രൻ പാട്ടിൽ മാറ്റം വരുത്തണമെന്ന് സെൻസർ ബോർഡ്. ഗാനത്തിൽ മാറ്റം വരുത്തി വീണ്ടും സർട്ടിഫിക്കേഷനായി സമർപ്പിക്കാനാണ് CBFC ചിത്രത്തിൽ നിർമ്മാതാക്കൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഷാരൂഖ് ഖാനും ദീപിക പദുക്കോണും പ്രധാന വേഷങ്ങളിലെത്തുന്ന പടാൻ ജനുവരി 25 റിലീസ് ചെയ്യാനിരിക്കെയാണ് സെൻസർ ബോർഡിന്റെ നിർദ്ദേശം. റിലീസിന് ഒരുങ്ങവേ പടാൻ ചിത്രത്തിന് മാറ്റങ്ങൾ വരുത്തണമെന്ന് സെൻസർ ബോർഡ്. ചിത്രത്തിലെ ചില ഭാഗങ്ങൾ ഗാനങ്ങളിലടക്കം മാറ്റം വരുത്തി ചിത്രം വീണ്ടും സർട്ടിഫിക്കേഷന് സമർപ്പിക്കാൻ CBFC ചെയർപേഴ്സൺ പ്രസൂൺ ജോഷി നിർദ്ദേശിച്ചുവെന്നാണ് ANI റിപ്പോർട്ട് പറയുന്നത്. സിനിമ അടുത്തിടെയാണ് സർട്ടിഫിക്കേഷനായി CBFC കമ്മിറ്റിക്ക് മുന്നിൽ എത്തിയത്. ബോർഡിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് കൃത്യമായും സമഗ്രമായും പരിശോധനയ്ക്ക് ശേഷമാണ് മാറ്റങ്ങൾ നിർദ്ദേശിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പുതിയ മാറ്റങ്ങൾ വരുത്തി ചിത്രം ജനുവരി 25 മുമ്പ് സമർപ്പിക്കണം എന്നാണ് പുതിയ നിർദ്ദേശം. 4 വർഷം നീണ്ട ഇടവേളയ്ക്ക് ശേഷം എത്തുന്ന ഷാരൂഖ് ഖാൻ ചിത്രം എന്ന പേരിൽ വലിയ പ്രീ റിലീസ് ഹൈപ്പ് ഉയർത്തിയ ചിത്രമായിരുന്നു പടാൻ. എന്നാൽ നാളുകൾക്ക് മുമ്പ് ചിത്രത്തിലെ ബേഷ്ടം റംഗ് എന്ന ആദ്യ ഗാനം റിലീസ് ചെയ്തതോടെ വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയായിരുന്നു. ഗാനരംഗത്ത് ദീപിക കാവ്യനിറത്തിലുള്ള ബിക്കിനി ധരിച്ചിരുന്നു. ഇതാണ് ഒരു വിഭാഗം ആളുകളെ ചൊടിപ്പിച്ചത്. പിന്നാലെ ചിത്രം പ്രദർശിപ്പിക്കരുതെന്നും ബഹിഷ്കരിക്കണമെന്നുമാണ് ആഹ്വാനം ഉയർത്തിയത്. എന്റർടൈൻമെന്റ് ടോക്ക്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തൃശ വീണ്ടും മലയാള സിനിമയിലേക്ക്. മോഹൻലാൽ ജിത്തു ജോസഫ് ടീം ഒന്നിക്കുന്ന റാം എന്ന ചിത്രത്തിലൂടെയാണ് തൃശ വീണ്ടും മലയാള സിനിമയിലെത്തുന്നത്. മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ അടുത്തു വരാനിരിക്കുന്ന ചിത്രമാണ് റാം. മലയാള സിനിമയിലേക്ക് തൃശയുടെ തിരിച്ചുവരവ് കൂടിയാണ് ഈ ചിത്രം. 2 ഭാഗങ്ങളിലായി എത്തുന്ന ചിത്രം ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽ പെടുന്ന ഒന്നാണ്. ആദ്യ ഭാഗം 2023 പുറത്തിറങ്ങും. എന്നാൽ റാമിന് മുൻപ് മറ്റൊരു ആക്ഷൻ ത്രില്ലറും തൃശ നായികയാവുന്നുണ്ട്. അത് തമിഴിലായിരുന്നു. M. ശരവണൻ രചനയും സംവിധാനം നിർവഹിക്കുന്ന രാംഗി എന്ന ചിത്രത്തിലൂടെയാണ് തൃശ എത്തുന്നത്. ഡിസംബർ 30 തിയേറ്ററിൽ എത്താനിരിക്കുന്ന ചിത്രത്തിന് സ്നീക് പിക് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു. ഒരു ടെലിവിഷൻ വാർത്താ ചാനലിൽ റിപ്പോർട്ടറായിട്ടാണ് തൃശയുടെ കഥാപാത്രം. തയ്യൽ നായികി എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്. അനശ്വര രാജനാണ് മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. സുസ്മിത എന്നാണ് അനശ്വര അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേര്. മലയാളത്തിൽ നിരവധി ഹിറ്റുകൾ സ്വന്തമാക്കിയ അനശ്വരയുടെ തമിഴ് സിനിമ അരങ്ങേറ്റം കൂടിയാണിത്. AR മുരുകദാസ് ആണ് ചിത്രത്തിൻ്റെ കഥ രചിച്ചിരിക്കുന്നത്. ലൈക്ക പ്രൊഡക്ഷൻ്റെ ബാനറിൽ അല്ലി രാജു ആണ് നിർമ്മാണം. KA ശക്തിവേലാണ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. എന്റർടൈൻമെന്റ് ടോക്ക്. 10 വർഷത്തിനിടെ ഇന്ത്യയിൽ ആദ്യമായി റിലീസിന് ഒരുങ്ങി പാകിസ്ഥാൻ സിനിമ. ദ ലെജൻഡ് ഓഫ് മൗലാജിത് എന്ന ചിത്രമാണ് ഡിസംബർ 30 മഹാരാഷ്ട്രയിൽ റിലീസിന് ഒരുങ്ങുന്നത്. വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യയിൽ ഒരു പാകിസ്ഥാൻ സിനിമ റിലീസിന് ഒരുങ്ങുന്നത്. ഡിസംബർ 30 ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് പ്രതീക്ഷ. ദ ലെജൻഡ് ഓഫ് മൗലാജിത് എന്ന ചിത്രമാണ് റിലീസിന് ഒരുങ്ങുന്നത്. ഒരു ദശാബ്ദത്തിനിടെ ഇന്ത്യയിൽ റിലീസ് ചെയ്യുന്ന ആദ്യ പാകിസ്ഥാൻ ചിത്രമായിരിക്കും ഇത്. പാകിസ്ഥാനിൽ നിർമ്മിച്ച പാകിസ്ഥാൻ അഭിനേതാക്കൾ അഭിനയിച്ച ദ ലെജൻഡ് ഓഫ് മൗലാജിത്. എന്നാൽ ചിത്രം പ്രദർശിപ്പിക്കുന്നതിനെതിരെ മഹാരാഷ്ട്ര നവനിർമ്മാണ സേന രംഗത്തെത്തിയിരുന്നു.
ഇതിനിടെ തുടർന്ന് സീ സ്റ്റുഡിയോസ്, മൂവി ടൈം സിനിമ, ഓഗസ്റ്റ് എന്റർടൈൻമെന്റ്, തിലക് എന്റർടൈൻമെന്റ് എന്നിവ ഉൾപ്പെടെ നിരവധി വിതരണ കമ്പനികൾക്കും NMS കത്തയച്ചു. പാകിസ്ഥാൻ എങ്ങനെയാണ് ഇന്ത്യ വിരുദ്ധ ഭീകരപ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് വിശദീകരിക്കേണ്ടതില്ല. സൈനികരും പോലീസും പൗരന്മാരും പാക് തീവ്രവാദ പ്രവർത്തനങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ അതിനെതിരെ കാലാകാലങ്ങളായി പ്രതിഷേധിക്കുന്നുണ്ട്. പാകിസ്ഥാൻ ചിത്രം മഹാരാഷ്ട്രയിൽ റിലീസ് ചെയ്തതെന്ന് ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നുവെന്നും NMS കത്തിൽ ചൂണ്ടിക്കാട്ടി. എന്റർടൈൻമെന്റസ് യു ടോക്ക്. മണിരത്ന ചിത്രം പൊന്നിയിൻ സെൽവന്റെ രണ്ടാം ഭാഗം വരുന്നു. നിർമ്മാതാക്കളായ ലൈക്ക പ്രൊഡക്ഷൻസ് ആണ് പൊന്നിയിൻ സെൽവൻ 2-ന്റെ പ്രഖ്യാപനം നടത്തിയത്. മണിരത്നത്തിന്റെ സംവിധാനത്തിൽ പിറന്ന് തെന്നിന്ത്യയിലും ബോളിവുഡിലും ഒരുപോലെ ശ്രദ്ധിക്കപ്പെട്ട ചിത്രമായിരുന്നു പൊന്നിയിൻ സെൽവൻ. September 30 തിയേറ്ററിലെത്തിയ ചിത്രം തമിഴ് കൂടാതെ മലയാളം, തെലുങ്ക്, കന്നഡ, ഹിന്ദി തുടങ്ങിയ ഭാഷകളിലും പ്രദർശനത്തിനെത്തിയിരുന്നു. ആദ്യ ഭാഗത്തിന്റെ വൻ വിജയത്തിന് ശേഷം രണ്ടാം ഭാഗത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനവുമായി എത്തുകയാണ് അണിയറ പ്രവർത്തകർ. ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ ലൈക്ക പ്രൊഡക്ഷൻസ് ആണ് PS2-ന്റെ പ്രഖ്യാപനവുമായി എത്തിയത്. കവാടങ്ങൾ തുറക്കൂ, ഞങ്ങൾ പൊന്നിയിൻ സെൽവൻ 2-ലേക്ക് മാർച്ച് ചെയ്യുകയാണ്. ഇന്ന് വൈകിട്ട് 4 ആവേശകരമായ ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്നിങ്ങനെയാണ് അണിയറ പ്രവർത്തകർ പങ്കുവച്ചത്. പ്രേക്ഷകരിൽ ഒരുപിടി ചോദ്യം ബാക്കി വെച്ചാണ് പൊന്നിയിൻ സെൽവത്തിന്റെ ഒന്നാം ഭാഗം അവസാനിപ്പിച്ചത്. 2023 April 20 രണ്ടാം ഭാഗം തിയേറ്ററിൽ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. തെന്നിന്ത്യൻ സിനിമാ ലോകം ഒന്നടങ്കം എത്തിയ ചിത്രത്തിൽ ഐശ്വര്യ റായ് ബച്ചൻ ഇരട്ട കഥാപാത്രങ്ങളെയാണ് അവതരിപ്പിച്ചത്. വിക്രം, കാർത്തി, തൃഷ, ഐശ്വര്യ റായ്, ഐശ്വര്യ ലക്ഷ്മി, ജയൻ രവി, റഹ്മാൻ, പ്രഭു, ശരത്കുമാർ, ജയറാം, പ്രകാശ് രാജ്, ലാൽ വിക്രം തുടങ്ങിയ വൻ താരനിരയാണ് ചിത്രത്തിൽ അണിനിരന്നത്. 2022 പുറത്തിറങ്ങിയ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ തമിഴ് ചിത്രം കൂടിയായിരുന്നു പൊന്നിയിൻ സെൽവൻ. എന്റർടൈൻമെന്റസ് യു ടോക്ക്. നടൻ ആസിഫ് അലിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന കുറിപ്പിനെതിരെ നടി മാല പാർവതി. ഫേസ്ബുക്കിൽ വന്ന പോസ്റ്റിനെതിരെയാണ് മാല പാർവതി പ്രതികരിച്ചത്. ഫാൻ സിനിമ കഫേ എന്ന ഫേസ്ബുക്ക് പേജിൽ ഉവൈസ് ബിൻ ഉമ്മർ എന്ന അക്കൗണ്ടിൽ നിന്നുമാണ് ആസിഫ് അലിക്കെതിരെ കുറിപ്പ് പ്രത്യക്ഷപ്പെട്ടത്. കാപ്പയിൽ ആസിഫ് അലിയുടെ അഭിനയം പൃഥ്വിരാജിന്റെ മുകളിൽ പോയെന്ന PR തള്ളുകൾ കേട്ട് ചിരിച്ചുപോയി. നല്ല മൊണ്ണ റോൾ, ഭാവം തീരെയില്ലാത്ത ഉറക്കം തൂങ്ങിയ ക്യാരക്ടർ, ഭാവാഭിനയം ആസിഫ് അലിക്ക് പറ്റിയ പണിയല്ലെന്ന് തോന്നുന്നു. ഇതിലും ഭേദം റോഷാക്കിൽ ചെയ്തതുപോലെ മുഖത്ത് ചാക്കിട്ട് അഭിനയിക്കുന്നതായിരുന്നു എന്നുമായിരുന്നു പോസ്റ്റിൽ കുറിച്ചത്. ഇതിനെതിരെയാണ് മാലാ പാർവതി പ്രതികരിച്ചത്. ഒന്നോ രണ്ടോ സിനിമയിൽ ഒരു നടനെ കുറച്ചു പേർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ച് ആരും ഒണ്ണയാകുന്നില്ലെന്ന് മാലാ പാർവതി കുറിച്ചു. ആസിഫിനെതിരെ കുറിപ്പ് വായിച്ചപ്പോൾ വലിയ വിഷമം തോന്നിയെന്നും നടി പറയുന്നു. ആസിഫ് അലി ഒരു ഗംഭീര ആക്ടറാണ്. കഥാപാത്രത്തിന്റെ മനസ്സിനെ ഉൾക്കൊള്ളാൻ ആസിഫിന് പ്രത്യേകമായ ഒരു കഴിവുണ്ട്. കെട്ടിയോളാണിന്റെ മാലകയിലാണ് തങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചത്. ആ സെറ്റിൽ എവിടെയും വെച്ച് ഞാൻ ആസിഫിനെ കണ്ടില്ല, കണ്ടത് സ്ലീവാച്ചനെയാണെന്നും മാല കുറിപ്പിൽ ചേർത്തു. എന്റർടൈൻമെന്റസ് യു ടോക്ക്. നടൻ അലൻസിയർ തന്റെ സുഹൃത്തുക്കൾക്ക് അയച്ച ക്രിസ്മസ് സന്ദേശം വൈറലാകുന്നു. ക്രിസ്മസിനെ കുറിച്ച് വിവാദ പരാമർശം തുടങ്ങിയ ശബ്ദ സന്ദേശം സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഇപ്പോൾ ഇതിനെ ന്യായീകരിച്ച് എന്താണ് സംഭവം എന്ന് വിവരിച്ച് പത്രക്കട്ടിംഗ് ഉൾപ്പെടെ അലൻസിയർ പുറത്തുവിട്ടു. പത്രക്കട്ടിംഗിൽ പറയുന്നത് ഇപ്രകാരമാണ്. ED 336 മുമ്പുള്ള കാലഘട്ടത്തിൽ December 25 റോമക്കാർ സൂര്യദേവന്റെ ജന്മദിനമായിട്ടാണ് ആഘോഷിച്ചിരുന്നതെന്നും സൂര്യദേവന്റെ ജന്മദിനമായ December 25 നിത്യസൂര്യനായ യേശുവിന്റെ ജന്മദിനമായി ആഘോഷിക്കാൻ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ് ആജ്ഞാപിച്ചത്. തുടർന്ന് December 25 ക്രൈസ്തവ സഭയിലെ ഒരു പുണ്യദിനമായി ലിബേറിയൂസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചു. ഇങ്ങനെയാണ് December 25 യേശുവിന്റെ ജന്മദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. ഇതാണ് ഹിസ്റ്ററിയും ഇതാണ് ഞാൻ പറഞ്ഞ ക്രിസ്മസ് സന്ദേശത്തിൻ്റെ പൊരുളും. അറിവുള്ളവൻ അറിയട്ടെ, അറിവില്ലാത്തവൻ അറിവില്ലായ്മയിൽ ഇരുളത് കഴിയട്ടെ. എന്റർടൈൻമെന്റ് ഡെസ്ക് യു ടോക്ക്. 10 മില്യൺ സ്ട്രീമിംഗ് മിനിറ്റ് പിന്നിടുന്ന ആദ്യ മലയാള ചിത്രമായി ഇനി ഉത്തരം. OTTയിൽ ഗംഭീര പ്രതികരണം നേടി ചിത്രം. സുധീഷ് രാമചന്ദ്രനാണ് ചിത്രത്തിനെ സംവിധാനം ചെയ്തിരിക്കുന്നത്. അപർണ ബാലമുരളി കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഇനി ഉത്തരം. ചിത്രം കഴിഞ്ഞ ദിവസമാണ് OTT റിലീസായത്. റിലീസ് ചെയ്ത് 48 മണിക്കൂറിനുള്ളിൽ 10 മില്യൺ സ്ട്രീമിംഗ് മിനിറ്റ് പിന്നിടുന്ന ആദ്യ മലയാള ചിത്രം കൂടിയാണ് ഇനി ഉത്തരം. ANV എന്റർടൈൻമെന്റിന്റെ ബാനറിലാണ് ചിത്രം നിർമ്മിക്കുന്നത്. അപർണ ബാലമുരളിക്കൊപ്പം ഹരീഷ് ഉദ്ധമൻ, കലാഭവൻ ഷാജോൺ, ചന്തുദാസ്, സിദ്ദിഖ്, ജാഫർ ഇടുക്കി, സിദ്ധാർത്ഥ് മേനോൻ തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിലെത്തുന്നു. നിരവധി ട്വിസ്റ്റുകൾ നിറഞ്ഞ മർഡർ മിസ്റ്ററി ത്രില്ലറാണ് ചിത്രം. ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് രഞ്ജിത് ഉണ്ണിയാണ്. സ്ത്രീ കേന്ദ്രീകൃത കഥാപാത്രത്തിലൂടെ യാത്ര ചെയ്യുന്ന ഇനി ഉത്തരം 190-ലധികം രാജ്യങ്ങളിൽ ലഭ്യമാണ്. എന്റർടൈൻമെന്റ് യു ടോക്ക്.
ലുക്മാൻ, ഗോകുൽ, സുധീ കോപ്പ, ജാഫർ ഇടുക്കി, ശരണ്യാർ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഷാനി ഖാദർ തിരക്കഥ എഴുതിയ സംവിധാനം ചെയ്യുന്ന ചിത്രം ആളങ്കം എന്ന ചിത്രത്തിൻ്റെ ട്രെയിലർ റിലീസായി. സിയാദ് ഇന്ത്യ എൻ്റർടൈൻമെൻറ്റിൻ്റെ ബാനറിൽ ഷാനി ഖാദർ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ആളങ്കം. ലുക്മാൻ, ഗോകുൽ, സുധീ കോപ്പ, ജാഫർ ഇടുക്കി, ശരണ്യാർ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളിൽ എത്തുന്നത്. മാമൂക്കായ, കലാഭവൻ ഹനീഫ്, കബീർ ഖാദിർ, രമ്യ സുരേഷ്, ഗീത, സംഗീത തുടങ്ങിയവരാണ് മറ്റ് താരങ്ങൾ. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മെഗാസ്റ്റാർ മമ്മൂട്ടിയാണ് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ റിലീസ് ചെയ്തത്. ചിത്രത്തിന്റെ ഛായാഗ്രഹണം സമീർ ഹക്ക് നിർവഹിക്കുന്നു. സംഗീതം കിരൺ ജോസ്. എന്റർടൈൻമെന്റ് യൂടോക്ക്. നടി മാളവിക കൃഷ്ണദാസ് വിവാഹിതയാകുന്നു. തേജസ് ജ്യോതിയാണ് വരൻ. തീർത്തും സർപ്രൈസായി തന്റെ യൂട്യൂബ് വീഡിയോയിലൂടെയാണ് മാളവിക വരനെ പരിചയപ്പെടുത്തിയത്. നായിക നായകൻ എന്ന പരിപാടിയിലൂടെ ജനപ്രിയ താരമായി മാറിയ മാളവിക കൃഷ്ണദാസ് വിവാഹിതയാകുന്നു. നടനായ തേജസ് ജ്യോതിയാണ് വരൻ. ഒരേ ടെലിവിഷൻ റിയാലിറ്റി ഷോയിലൂടെയാണ് ഇരുവരും ബിഗ് സ്ക്രീനിൽ എത്തിയത്. യൂട്യൂബ് വീഡിയോയിലൂടെയാണ് താരം തങ്ങളുടെ വിവാഹ വാർത്ത പങ്കുവച്ചത്. തങ്ങളുടേത് പ്രണയവിവാഹമല്ലെന്നും വീട്ടുകാർ തീരുമാനിച്ച കല്യാണമാണെന്നും ഇരുവരും വീഡിയോയിൽ പറയുന്നുണ്ട്. തന്റെ പെണ്ണുകാണൽ ചടങ്ങ് പകർത്തുന്ന വീഡിയോയിലൂടെയാണ് അപ്രതീക്ഷിതമായി മാളവിക തന്നെ വരനെ പരിചയപ്പെടുത്തുന്നത്. റിയാലിറ്റി ഷോയിലെ പ്രേമം റൗണ്ടാണ് തങ്ങൾ ആദ്യമായി ഒന്നിച്ച് ചെയ്തത്. അവിടെ നിന്നും ഇപ്പോൾ ഇവിടെ വരെ ഞങ്ങൾ എത്തി നിൽക്കുന്നു. ലോക്ക്ഡൌൺ സമയത്താണ് ഈ പ്രപ്പോസൽ വരുന്നത്. അന്ന് എനിക്ക് 21 വയസ്സായിരുന്നു. ഇപ്പോൾ അത് വിവാഹം വരെ എത്തി. എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് മാളവിക വീഡിയോയിൽ പറയുന്നു. റിയാലിറ്റി ഷോ കഴിഞ്ഞ് തട്ടിൻപുറത്ത് അച്യുതൻ എന്ന ചിത്രത്തിൽ അഭിനയിച്ച ശേഷം ഞാൻ ഷിപ്പിലേക്ക് തിരിച്ചു പോയിരുന്നു. അതിനിടെയാണ് എനിക്ക് കല്യാണ ആലോചനകൾ വന്നു തുടങ്ങിയത്. എനിക്ക് മാളവികയെ നന്നായി അറിയാം. റിലേഷൻഷിപ്പിൽ ആയിരുന്നില്ല. അറിയാവുന്ന ആളെ വിവാഹം കഴിച്ചാൽ നന്നായിരിക്കും എന്ന് തോന്നിയാണ് മാളവികയുടെ അടുത്ത് പ്രപ്പോസലുമായി ചെല്ലുന്നത്. തേജസ് പറയുന്നു. എന്റർടൈൻമെന്റ് യൂടോക്ക്. നടി റിയ കുമാരി ബംഗാളിലെ ഗൗറയിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടു. മോഷണ ശ്രമം ചെറുക്കുന്നതിനിടയിലായിരുന്നു നടിക്ക് വെടിയേറ്റത്. കൊൽക്കത്തയിലേക്ക് കുടുംബത്തോടൊപ്പം കാറിൽ പോകുമ്പോഴായിരുന്നു സംഭവം. ജാർഖണ്ഡ് നടി റിയ കുമാരി ഹൗറയിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടു. ബുധനാഴ്ച വൈകിട്ട് 6:30 സംഭവം നടന്നത്. റിയ കുമാരിയും ഭർത്താവും നിർമ്മാതാവുമായ പ്രകാശ് കുമാർ, 2 വയസ്സുള്ള മകൾ എന്നിവരായിരുന്നു കാറിൽ ഉണ്ടായിരുന്നത്. ക്ഷീണം മാറ്റാനായി ബദ്ധൻ പോലീസ് പരിധിയിൽ മാഹിശ്രദ്ധ പരിസരത്ത് പ്രകാശ് കാർ നിർത്തിയിടുകയായിരുന്നു. ഈ സമയത്ത് 3 പേർ അയാളെ ആക്രമിക്കുകയും വസ്തുക്കൾ മോഷ്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഭർത്താവിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു റിയയ്ക്ക് വെടിയേറ്റത്. റിയയെ രക്ഷിക്കാനായി സഹായം തേടി പ്രകാശ് 3 കിലോമീറ്ററോളം കാർ ഓടിച്ചു പോയി. ദേശീയപാതയ്ക്കരികിൽ കണ്ട നാട്ടുകാരോട് സംഭവം പറഞ്ഞതിനെ തുടർന്ന് അവർ ആശുപത്രിയിൽ എത്തിക്കാൻ സഹായിച്ചെങ്കിലും റിയയെ രക്ഷിക്കാനായില്ല. സംഭവത്തെപ്പറ്റി അന്വേഷിക്കുകയാണെന്നും റിയയുടെ ഭർത്താവിനെ ചോദ്യം ചെയ്തെന്നും പോലീസ് വ്യക്തമാക്കി. എന്റർടൈൻമെന്റ് യൂടോക്ക്. മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനാകുന്ന മമ്മൂട്ടി കമ്പനിയുടെ 4-ാമത്തെ ചിത്രത്തിന് ഷൂട്ടിംഗ് ആരംഭിച്ചു. റോബി വർഗീസ് രാജാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ചിത്രത്തിന്റെ ടൈറ്റിൽ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി റോബി വർഗീസ് രാജ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ പൂജയും സ്വിച്ച് ഓൺ കൺവും ഇന്ന് പാലയിൽ നടക്കുന്നു. നൻപകൽ നേരത്ത് മയക്കം, റോഷാർ, കാതൽ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന 4-ാം ചിത്രമാണിത്. എസ് ജോർജ് ആണ് ചിത്രത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ. ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് മുഹമ്മദ് ഷാഫിയാണ്. അദ്ദേഹത്തോടൊപ്പം ചേർന്ന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ആക്ടർ റോണി ഡേവിഡ് രാജാണ്. മുഹമ്മദ് റാഫിൽ ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ സംഗീതം ഒരുക്കിയിരിക്കുന്നത് സുഷിൻ ഷ്യാമും എഡിറ്റർ പ്രവീൺ പ്രഭാകരുമാണ്. ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള വേഫെയർ ഫിലിംസ് ആണ് ചിത്രം കേരളത്തിൽ വിതരണം നിർവഹിക്കുന്നത്. ചിത്രത്തിന്റെ ചിത്രീകരണം പാല, കൊച്ചി, കണ്ണൂർ, വയനാട്, അതിരമ്പള്ളി, പൂനെ, മുംബൈ എന്നീ സ്ഥലങ്ങളിലാണ് നടക്കുന്നത്. എന്റർടൈൻമെന്റ് യൂടോക്ക്. ഷാജി കൈലാസിന്റെ ഏറ്റവും പുതിയ ചിത്രമായ ഹണ്ടിന്റെ ചിത്രീകരണം ആരംഭിച്ചു. സസ്പെൻസ് ഹൊറർ പശ്ചാത്തലത്തിലാണ് ചിത്രം ഒരുങ്ങുന്നത്. പാലക്കാട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായി ചിത്രത്തിന് ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ്. മെഡിക്കൽ ക്യാമ്പസിന്റെ പശ്ചാത്തലത്തിൽ ഷാജി കൈലാസ് സംവിധാനം ചെയ്യുന്ന ഹണ്ട് എന്ന ചിത്രത്തിന്റെ ചിത്രീകരണത്തിന് December 28 ബുധനാഴ്ച പാലക്കാട് തുടക്കമിട്ടു. കഞ്ചിക്കോട്ട് സൂര്യ റിട്രീറ്റിൽ നടന്ന ലളിതമായ ചടങ്ങിൽ സംവിധായകൻ ഷാജി കൈലാസ് ആദ്യ ഭദ്രദീപം തെളിയിച്ചതോടെയാണ് തുടക്കമിട്ടത്. ഭാവനയാണ് ആദ്യ ഷോട്ടിൽ അഭിനയിച്ചത്. ജയലക്ഷ്മി ഫിലിംസിന്റെ ബാനറിൽ കെ രാധാകൃഷ്ണൻ നിർമ്മിക്കുന്ന ഈ ചിത്രം പൂർണ്ണമായും സസ്പെൻസ് ഹൊറർ പശ്ചാത്തലത്തിലാണ് അവതരണം. കാപ്പ പ്രദർശനശാലകളിൽ മികച്ച വിജയം നേടിവരുന്ന സാഹചര്യത്തിൽ തന്നെ അടുത്ത ചിത്രത്തിന്റെ ആരംഭം കുറിച്ചത് ഈ ചിത്രത്തിന്റെ പ്രസക്തി ഏറെ വർദ്ധിപ്പിച്ചിരിക്കുന്നു. ക്യാമ്പസിലെ PG റെസിഡന്റ് ഡോക്ടർ കീർത്തിയുടെ മുന്നിലെത്തുന്ന ഒരു കേസിന്റെ ചുരുളുകൾ നിവർത്തുന്നതിലൂടെയാണ് ഈ ചിത്രത്തിന്റെ കഥാവികസനം.
തുടക്കം മുതൽ അവസാനം വരെയും പ്രേക്ഷകനെ ഉദ്വേഗത്തിന്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഷാജി കൈലാസ് ഈ ചിത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നു. ഭാവനയാണ് ഡോക്ടർ കീർത്തി അവതരിപ്പിക്കുന്നത്. സ്ത്രീ കഥാപാത്രത്തിന് ഏറെ പ്രാധാന്യമുള്ള ഈ ചിത്രത്തിൽ ഡോക്ടർ കീർത്തി എന്ന കഥാപാത്രത്തെ ഭാവന ഉജ്ജ്വലമാക്കുന്നു. അതിഥി രവിയുടെ ഡോക്ടർ സാറ ഈ ചിത്രത്തിലെ മറ്റൊരു പ്രധാന കഥാപാത്രമാണ്. അജ്മൽ അമീർ, രാഹുൽ മാധവ്, അനുമോഹൻ, രഞ്ജി പണിക്കർ, ചന്തുനാഥ്, ജി സുരേഷ് കുമാർ, നന്ദുലാൽ, ഡെയ്ൻ ഡേവിസ്, വിജയകുമാർ, ബിജു പപ്പൻ, കോട്ടയം നസീർ, ദിവ്യ നായർ, സാനു എന്നിവരും പ്രധാന താരങ്ങളാണ്. എൻ്റർടൈൻമെൻ്റ് ഡെസ്ക്, യൂടോക്ക്. മാളികപ്പുറം എന്ന ചിത്രം December 30 റിലീസ് ചെയ്യും. ഉണ്ണിമൂതൻ നായകനാവുന്ന ചിത്രത്തിൻ്റെ സംവിധാനം വിഷ്ണു ശശിശങ്കർ നിർവഹിക്കുന്നു. വിഷ്ണു ഹരിനാരായണൻ ആണ് ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. 8 വയസ്സുള്ള ഒരു കൊച്ചുകുട്ടിയുടെയും അവളുടെ സൂപ്പർ ഹീറോയായ അയ്യപ്പൻ്റെയും കഥയാണ് മാളികപ്പുറം. ഉണ്ണി മുകുന്ദനെ നായകനാക്കി നവാഗതനായ വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലെ പ്രധാന വേഷങ്ങൾ അഭിനയിക്കുന്നത് ശ്രീപദ്, ദേവനന്ദ എന്നീ ബാലതാരങ്ങളാണ്. മലയാളത്തിലെ രണ്ട് പ്രബല നിർമ്മാണ കമ്പനികൾ ചേർന്നാണ് നിർമ്മാണം. ആൻഡ്രൂ ജോസഫിൻ്റെ ഉടമസ്ഥതയിലുള്ള ആൻഡ് മെഗാ മീഡിയയും വീണു കുന്നപ്പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള കാവ്യ ഫിലിം കമ്പനിയും നിർമ്മാണ പങ്കാളികളാണ്. നാരായം, കുഞ്ഞിക്കൂനൻ, മിസ്റ്റർ ബട്ട്ലർ, മന്ത്രമോതിരം എന്നീ ചിത്രങ്ങളിലൂടെ പ്രശസ്തനായ സംവിധായകൻ ശശിശങ്കറിൻ്റെ മകൻ വിഷ്ണു ശശിശങ്കറാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. എഡിറ്റർ ഷമീർ മുഹമ്മദ്, ക്യാമറാമാൻ വിഷ്ണു നാരായണൻ നമ്പൂതിരി. പ്രേക്ഷക ശ്രദ്ധ നേടിയ 10ാം വളവ്, നൈറ്റ് ഡ്രൈവ്, കടാവർ എന്നീ ചിത്രങ്ങൾക്കു ശേഷം അഭിലാഷ് പിള്ള തിരക്കഥ എഴുതുന്ന ചിത്രമാണിത്. പ്രിയ വേണുവും നീറ്റ പിൻഡോയുമാണ് ചിത്രത്തിൻ്റെ നിർമ്മാതാക്കൾ. ഉണ്ണി മുകുന്ദനെ കൂടാതെ സൈജു കുറുപ്പ്, സമ്പത് റാം, ടി ജി രവി, രഞ്ജി പണിക്കർ, മനോജ് കെ ജയൻ, രമേശ് പിഷാരടി, ശ്രീജിത് രവി, വിജയകൃഷ്ണൻ, കലാഭവൻ ജിൻഡോ, അജയ് വാസുദേവ്, അരുൺ മാമൻ, സന്ദീപ് രാജ്, ആൽഫി പഞ്ഞിക്കാരൻ, മനോഹരി ജോയ്, തുഷാര പിള്ള, മഞ്ജുഷ സതീഷ്, അശ്വതി അഭിലാഷ്, നിമിഷ രമേശ് എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നു. പാൻ ഇന്ത്യ ചിത്രമായാണ് മാളികപ്പുറം പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുക. എൻ്റർടൈൻമെൻ്റ് ഡെസ്ക്, യൂടോക്ക്. വിജയ് ചിത്രം ദളപതി 67 പുതിയ വിശേഷങ്ങൾ പങ്കുവച്ച് സംവിധായകൻ ലോകേഷ് കനകരാജ്. വിജയും ലോകേഷ് കനകരാജും ഒന്നിക്കുന്ന 2ാമത്തെ ചിത്രമാണ് ദളപതി 67. വിജയ് ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രം കൂടിയാണിത്. ലോകേഷ് കനകരാജിൻ്റെ സംവിധാനത്തിൽ വിജയ് നായകനാകുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ദളപതി 67. ദളപതി 67 കുറിച്ച് ഓരോ വാർത്തയ്ക്കും ഓൺലൈനിൽ വലിയ സ്വീകാര്യത ലഭിക്കാറുണ്ട്. ഇപ്പോഴിതാ ദളപതി 67 കുറിച്ച് ലോകേഷ് തന്നെ പറഞ്ഞ കാര്യങ്ങളാണ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത്. ലോകേഷ് കനകരാജും വിജയും ആദ്യമായി ഒന്നിച്ച ചിത്രമായിരുന്നു മാസ്റ്റർ. മാസ്റ്റർ വിജയുടെയും തൻ്റെയും 50-50% സിനിമയാണെന്നാണ് ലോകേഷ് കനകരാജ് അന്ന് പറഞ്ഞത്. എന്നാൽ ദളപതി 67 100% തൻ്റെ മാത്രം ചിത്രമാണെന്നാണ് ലോകേഷ് കനകരാജ് പറയുന്നത്. ഗലാട്ടയുടെ പ്രോഗ്രാമിലാണ് ലോകേഷ് കനകരാജ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. ഒരു ഗാങ്സ്റ്റർ ഡ്രാമയായിരിക്കും ഈ ചിത്രം. വൈകാതെ ദളപതി 67 ചിത്രീകരണം ആരംഭിക്കും. ചിത്രത്തിൻ്റെ പ്രീ പ്രൊഡക്ഷൻ ജോലികളുടെ തിരക്കിലായിരുന്നു കുറേ നാളായി ലോകേഷ് കനകരാജ്. ലോകേഷ് കനകരാജ് തന്നെയാണ് ചിത്രത്തിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. വിജയുടെ പുതിയതായി റിലീസിന് ഒരുക്കുന്ന ചിത്രമാണ് വാരിസ്. എൻ്റർടൈൻമെൻ്റസ്, യൂടോക്ക്. മമ്മൂട്ടി, ലിജോ ജോസ് പെല്ലിശ്ശേരി ചിത്രം നൽപ്പകൽ നേരത്ത് മയക്കും തിയേറ്ററിലേക്ക്. തിയേറ്ററിൽ എത്ര പേർ സിനിമ കാണുമെന്ന് കാത്തിരുന്ന് കാണാം എന്ന രഞ്ജിത്തിൻ്റെ പരിഹാസത്തിന് മറുപടി നൽകിയാണ് ആരാധകർ. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി ചിത്രം നൻപകൽ നേരത്ത് മയക്കത്തിൻ്റെ സെൻസറിംഗ് പൂർത്തിയായി. തിയേറ്റർ റിലീസിനുള്ള തീയതി അടുത്ത ദിവസം പ്രഖ്യാപിക്കും. അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള പ്രേക്ഷക പുരസ്കാരം സിനിമ നേടിയിരുന്നു. 3 ഷോകളിലും ഉണ്ടായ തിരക്കിനെ തുടർന്ന് പ്രതിഷേധിച്ചവർക്കെതിരായ കേസ് വിവാദമായിരുന്നു. ഈ ഘട്ടത്തിൽ അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് നടത്തിയ പരസ്യ പ്രതികരണങ്ങൾ വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തി. ചലച്ചിത്രമേളയ്ക്കെത്തി പ്രതിഷേധിച്ച് എത്ര പേർ തിയേറ്ററിൽ സിനിമ കാണാൻ എത്തുമെന്ന് കാത്തിരുന്നു കാണാം എന്നായിരുന്നു രഞ്ജിത്തിൻ്റെ പരിഹാസം. സിനിമയ്ക്ക് നിലവാരമില്ലെന്ന് വ്യംഗ്യാർത്ഥത്തിൽ പറയുകയായിരുന്നു രഞ്ജിത്ത്. ചലച്ചിത്രമേളയുടെ സമാപന ചടങ്ങിൽ ഡെലിഗേറ്റുകൾ രഞ്ജിത്തിനെ കൂകി വിളിക്കുന്നതിനും ഈ പരാമർശം കാരണമായി. സെൻസർ ബോർഡിൻ്റെ ക്ലീൻ യൂസ് സർട്ടിഫിക്കറ്റാണ് നൻപകൽ നേരത്ത് മയക്കത്തിന് ലഭിച്ചത്. പ്രേക്ഷകർ ഏറെ കാലമായി കാത്തിരുന്ന പെല്ലിശ്ശേരി മമ്മൂട്ടി സിനിമയാണ് നൻപകൽ നേരത്ത് മയക്കം. തമിഴ് പശ്ചാത്തലമുള്ള മമ്മൂട്ടി ചിത്രത്തിന് വൻ വരവേൽപ്പ് ഉണ്ടാകുമെന്നാണ് പൊതുവിൽ ലഭിക്കുന്ന സൂചന. എസ് ഹരീഷിൻ്റെതാണ് തിരക്കഥ. എൻ്റർടൈൻമെൻ്റ് ഡെസ്ക്, യൂടോക്ക്. പുതിയ ചിത്രത്തിലെ ടോവിനോയുടെ ലുക്ക് വൈറലാകുന്നു. ഇതുവരെ കാണാത്ത വേറിട്ട കഥാപാത്രവുമായി അദൃശ്യജാലങ്ങൾ എന്ന ചിത്രത്തിലൂടെ ടോവിനോ എത്തുന്നു.
ബിജു കുമാർ ദാമോദരനാണ് ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. നിരവധി കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ നടനാണ് ടോവിനോ തോമസ്. നായകനായും പ്രതിനായകനായും സഹനടനായും ടോവിനോ മലയാള സിനിമയിൽ തൻ്റെതായ ഇടം നേടിയെടുത്തിട്ടുണ്ട്. ഇപ്പോഴിതാ വേറിട്ട ഒരു ലുക്കിൽ പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തുകയാണ് ടോവിനോ. അദൃശ്യ ജാലങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് ടോവിനോയുടെ പുതിയ കഥാപാത്രം എത്തുന്നത്. സോഷ്യൽ മീഡിയയിലൂടെയാണ് പുതിയ ലുക്ക് ടോവിനോ പങ്കുവച്ചത്. ചിത്രം ഇപ്പോൾ വൈറലാണ്. ബിജു കുമാർ ദാമോദരനാണ് ചിത്രത്തിന് സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ഇത്തരമൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ തനിക്ക് സന്തോഷമുണ്ടെന്നും നമുക്ക് ചുറ്റുമുള്ള ഇത്തരക്കാരിൽ ഒരാളെ അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനിക്കുന്നുവെന്നും ടോവിനോ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. ടോവിനോയ്ക്ക് പുറമെ നിമിഷ സജയൻ, ഇന്ദ്രൻസ് എന്നിവരും ചിത്രത്തിൽ മുഖ്യ വേഷത്തിലെത്തുന്നുണ്ട്. പുഷ്പ അടക്കം നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ സമ്മാനിച്ച മൈത്രി മൂവി മേക്കേഴ്സാണ് ചിത്രം നിർമ്മിക്കുന്നത്. എന്റർടൈൻമെന്റസ് യു ടോക്ക്. ക്രിസ്റ്റഫറിലെ വില്ലൻ വിനയ് റായ് പുതിയ ക്യാരക്ടർ പോസ്റ്റർ പുറത്ത്. വിനയ് റായ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ മുഖം വെളിപ്പെടുത്താതെയുള്ള പോസ്റ്ററാണ് പുറത്തു വന്നിരിക്കുന്നത്. മമ്മൂട്ടിയെ നായകനാക്കി ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത് തിയേറ്റർ റിലീസിന് ഒരുങ്ങുന്ന ഏറ്റവും പുതിയ ചിത്രം ക്രിസ്റ്റഫറിലെ പുതിയ ക്യാരക്ടർ പോസ്റ്റർ റിലീസ് ചെയ്തു. തെന്നിന്ത്യൻ താരം വിനയ് റായ് അവതരിപ്പിക്കുന്ന സീതാറാം ത്രിമൂർത്തി എന്ന വില്ലൻ കഥാപാത്രത്തിന്റെ പോസ്റ്ററാണ് പുറത്തു വന്നിരിക്കുന്നത്. ദി ആന്റഗോണിസ്റ്റ് എന്ന ടാഗ് ലൈനിലുള്ള വില്ലന്റെ മുഖം വെളിപ്പെടുത്താതെയുള്ള കഥാപാത്രത്തെ പോസ്റ്ററിൽ കാണാം. വിനയ് റായ് ആദ്യമായി മലയാളത്തിൽ അഭിനയിക്കുന്ന ചിത്രം കൂടിയാണെന്ന പ്രത്യേകത കൂടിയുണ്ട് ഇതിന്. ബയോഗ്രഫി ഓഫ് എ വിജിലന്റ് കോപ്പ് എന്ന ടാഗ് ലൈനോടെ എത്തുന്ന ക്രിസ്റ്റഫർ നിർമ്മിക്കുന്നത് RD ഇലുമിനേഷൻസ് LLP ആണ്. ത്രില്ലർ ഗണത്തിലുള്ള ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കുന്നത് ഉദയകൃഷ്ണയാണ്. അമലാപോൾ കൂടാതെ സ്നേഹ, ഐശ്വര്യലക്ഷ്മി എന്നിങ്ങനെ മൂന്ന് നായികന്മാരാണ് ചിത്രത്തിലുള്ളത്. ദിലീഷ് പോത്തൻ, സിദ്ദിഖ്, ജിനു എബ്രഹാം, വിനീത കോശി, വാസന്തി തുടങ്ങിയവരോടൊപ്പം 35 പുതുമുഖങ്ങളും ചിത്രത്തിൽ വേഷമിടുന്നു. പോലീസ് ഉദ്യോഗസ്ഥനായാണ് മമ്മൂട്ടി ചിത്രത്തിലെത്തുന്നത്. ഓപ്പറേഷൻ ജാവ ഒരുക്കിയ ഫൈസ് സിദ്ദിഖ് ആണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത്. സംഗീതം ജസ്റ്റിൻ വർഗീസാണ്. എഡിറ്റിംഗ് മനോജ്. പ്രൊഡക്ഷൻ കൺട്രോളർ അരോമ മോഹൻ. കലാസംവിധാനം ഷാജി നടുവിൽ. വസ്ത്രാലങ്കാരം പ്രവീൺ വർമ്മ എന്നിവരാണ് മറ്റ് അണിയറ പ്രവർത്തകർ. എന്റർടൈൻമെന്റ് ഡെസ്ക്, യു ടോക്ക്. സിനിമകൾക്ക് മോശം റിവ്യൂ കൊടുക്കുന്നവർക്ക് മറുപടിയുമായി നടൻ ബാബുരാജ്. തേർ എന്ന ചിത്രത്തിന്റെ പ്രമോഷൻ പരിപാടിയിലാണ് ബാബുരാജ് തന്റെ അഭിപ്രായം തുറന്നു പറഞ്ഞത്. സിനിമകൾക്ക് വിജയങ്ങളും പരാജയങ്ങളും നൽകി കൊടുക്കുന്നതിൽ ഒരു മുഖ്യ പങ്ക് വഹിക്കുന്നത് റിവ്യൂകളാണ്. ചിലർ സിനിമ റിലീസായ ആദ്യ ദിവസം തന്നെ മോശം റിവ്യൂവുമായി രംഗത്തെത്താറുണ്ട്. ഇത്തരം ചില ആളുകൾക്ക് മറുപടി നൽകിക്കൊണ്ടാണ് നടൻ ബാബുരാജ് രംഗത്ത് വന്നിരിക്കുന്നത്. ഒരു സിനിമ കണ്ടാൽ അതിൽ തോന്നുന്ന അഭിപ്രായം പറയുന്നത് രണ്ട് ദിവസം മാറ്റിവെച്ചാൽ നല്ലതാണ്. പ്രമുഖ സംവിധായകരുടെ ചിത്രങ്ങൾ മോശമെന്ന് ഇത്തരത്തിൽ റിവ്യൂ പറയുന്നവർ പറയാറില്ല. എല്ലാവരും സിനിമ ഇഷ്ടപ്പെടുന്നവരാണ്. നിങ്ങളിലൂടെയാണ് സിനിമ നാട്ടുകാരിൽ എത്തുന്നത്. അതിനാൽ ഒരു സിനിമയ്ക്ക് രണ്ട് ദിവസം സമയം കൊടുക്കണം. എല്ലാത്തരം ആളുകൾക്കും പടം കാണാൻ അവസരം നൽകണം. ആരും മോശമാകണമെന്ന് കരുതി സിനിമ എടുക്കാറില്ല, ബാബുരാജ് പറയുന്നു. പല അഭിപ്രായങ്ങളും പേഡ് റിവ്യൂകളാണ് എന്ന് പ്രേക്ഷകർ അറിയും മുമ്പ് പലപ്പോഴും സിനിമ തിയേറ്റർ വിടും. പിന്നീട് TVയിലെത്തുമ്പോഴാണ് അത് നല്ല പടമായിരുന്നല്ലോ എന്നൊക്കെ ആളുകൾ പറയുന്നത്. കുറേ നാൾ ഷൈൻ ടോൺ ചാക്കയുടെ പിന്നിലായിരുന്നു ആളുകൾ. ഇപ്പോൾ ഷൈൻ ടോൺ ചാക്കോ അത് ആഘോഷിക്കുന്നു എന്നാണ് തോന്നുന്നത്. നല്ലതിൻ്റെ കൂടെ നിൽക്കാൻ ശ്രമിക്കണം. ഒരു വ്യക്തി തന്നെ റിവ്യൂ പറയുന്നതാണ് പ്രശ്നം. ടിക്കറ്റ് എടുത്ത ആൾക്ക് കണ്ട ചിത്രത്തെപ്പറ്റി അഭിപ്രായം പറയാൻ അവകാശമുണ്ട്. എന്നാൽ അതിനൊരു രണ്ട് ദിവസം സമയം കൊടുക്കണം എന്നാണ് പറയുന്നത്. ഒപ്പം അതിൽ സ്ഥിരം വ്യക്തികൾ തന്നെ അഭിപ്രായം പറയുന്നതാണ് കാണുന്നത്. അടുത്ത കാലത്ത് ഏറ്റവും മോശം കമൻ്റ് കേട്ട ചിത്രം ഗോൾഡ് ആണെന്നും ബാബുരാജ് പറയുന്നു. ഇത്തരത്തിൽ നടത്തുന്ന റിവ്യൂകൾ പടം തിയേറ്ററിൽ ഓടാതെ വരുമ്പോൾ ആ പടത്തിൻ്റെ മറ്റു ബിസിനസ്സുകളെയും ബാധിക്കുന്നുണ്ടോ എന്ന് ബാബുരാജ് കൂട്ടിച്ചേർത്തു. എന്റർടൈൻമെന്റ് ഡെസ്ക്, യു ടോക്ക്. ഓനി ഇങ്ങനെ തുറന്നുവിടുന്നത് അപകടമാണ്. രസം നിറച്ച് ജിന്നിന്റെ സ്നീക്ക് പീക്ക്. ലാലപ്പൻ എന്ന കഥാപാത്രത്തിന്റെ രംഗമാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. December 30 പുറത്തിറങ്ങുന്ന സൗബിൻ ഷാഹിർ, സിദ്ധാർത്ഥ് ഭരതൻ ടീമിന്റെ ജിന്നിന്റെ സ്നീക്ക് പീക്ക് പുറത്തിറക്കി. ലാലപ്പൻ എന്ന കഥാപാത്രത്തിന്റെ രസകരമായ ഒരു രംഗമാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത്. ലാലപ്പന് എന്തോ കുഴപ്പമുണ്ടെന്നും ഓനെ ഇങ്ങനെ ഇറക്കിവിട്ടാൽ ശരിയാവില്ല എന്നും ഒരു കൂട്ടം സ്ത്രീകൾ പറയുകയാണ്. ഇവിടേക്ക് ലാലപ്പൻ കയറി വരുന്ന നർമ്മം നിറഞ്ഞ രംഗമാണ് പുറത്തുവിട്ട വീഡിയോയിൽ ഉള്ളത്. നേരത്തെ പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ ട്രെയിലറിനും പാട്ടുകൾക്കും വലിയ സ്വീകാര്യത കിട്ടിയിട്ടുണ്ട്.
സ്ട്രീറ്റ് ലൈൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുധീർ വി കെ, മനു വലിയ വീട്ടിൽ എന്നിവർ നിർമ്മിക്കുന്ന ജിന്നിന്റെ തിരക്കഥ രചിച്ചത് രാജേഷ് ഗോപിനാഥാണ്. സൗബിന് പുറമെ ശാന്തി ബാലചന്ദ്രൻ, ഷൈൻ ടോം ചാക്കു, നിഷാന്ത് സാഗർ, സാബുമോൻ, ലിയോണ ലിഷോയ്, ഷറഫുദ്ദീൻ, കെ പി എസ് സി ലളിത, ജാഫർ ഇടുക്കി തുടങ്ങിയവർ അഭിനയിക്കുന്നു. കലി എന്ന ചിത്രത്തിന് ശേഷം രാജേഷ് ഗോപിനാഥ് തിരക്കഥ ഒരുക്കുന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹണം ഗിരീഷ് ഗംഗാധരനാണ്. സംഗീതം പ്രശാന്ത് പിള്ള. മൃദുൽ വി നാഥ്, ചിത്രാംഗത കുറിപ്പ് ബിജോയ് ബിച്ചു, നദീം, ജോഷ്വിൻ ജോയ് എന്നിവരാണ് സഹനിർമ്മാതാക്കൾ. ജംനീഷ് തൈലാണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ. ട്രൈറ്റ് ലൈൻ സിനിമാസ് ആണ് ചിത്രം വിതരണം ചെയ്യുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, യു ടോക്ക്. വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും അവസാനമില്ലാതെ പാടാൻ കാവ്യനിറത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ അവസാനിക്കുന്നില്ല. ഷാറുഖ് ഖാൻ ശേഷക്രിയ ചെയ്ത് സന്യാസി. ഷാറുഖ് ഖാൻ നായകനാകുന്ന പഠാൻ സിനിമയിലെ ബേഷം രംഗ് ഗാനത്തെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. ഷാറുഖ് ഖാനും പഠാനും എതിരെ ഓരോ ദിവസവും വിമർശനങ്ങളും ഭീഷണികളും കൂടി വരികയാണ്. ഇപ്പോഴിതാ പഠാൻ വിവാദത്തിന്റെ തുടർച്ചയായി ഷാറുഖ് ഖാന്റെ ശേഷക്രിയ ചെയ്തുവെന്ന വാർത്തകൾ പുറത്തുവരുന്നു. ജഗദ്ഗുരു പരമഹംസ് ആചാര്യ മഹാരാജ ആണ് ഷാറുഖ് ഖാന് ശേഷക്രിയ ചെയ്തത്. അയോധ്യയിൽ വെച്ചായിരുന്നു സംഭവം നടന്നതെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു. പ്രസ്തുത സംഭവത്തിന്റെ വീഡിയോകളും ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. നേരത്തെ ഷാറുഖ് ഖാനെ കണ്ടാൽ ജീവനോടെ ചുട്ടരിക്കുമെന്ന് പരമഹംസ ആചാര്യ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇന്ന് ഞങ്ങൾ ഷാറുഖ് ഖാന്റെ പോസ്റ്ററുകൾ കത്തിച്ചു. പഠാൻ എന്ന സിനിമ കാവ്യനിറത്തെ അപമാനിച്ചിരിക്കുന്നു. ഷാറുഖ് ഖാനെ എവിടെയെങ്കിലും കണ്ടെത്തിയാൽ ഞാൻ അവനെ ജീവനോടെ ചുട്ടരിക്കും എന്ന് പറഞ്ഞുള്ള ഇയാളുടെ വീഡിയോ വൈറലായിരുന്നു. അതേസമയം 4 വർഷം നീണ്ട ഇടവേളയ്ക്ക് ശേഷം എത്തുന്ന ഷാറുഖ് ഖാൻ ചിത്രം എന്ന പേരിൽ വലിയ പ്രീ റിലീസ് ഹൈപ്പ് ഉയർത്തിയ ചിത്രമായിരുന്നു പഠാൻ. എന്നാൽ നാളുകൾക്ക് മുൻപ് ചിത്രത്തിലെ ബേഷം രംഗ് എന്ന ആദ്യ ഗാനം റിലീസ് ചെയ്തതോടെ വിവാദങ്ങൾക്ക് തിരികൊളുത്തുകയായിരുന്നു. ഗാനരംഗത്തിൽ ദീപിക ധരിച്ചിരുന്നത് കാവ്യനിറത്തിലുള്ള ബിക്കിനി ആയിരുന്നു. വസ്ത്രത്തിന്റെ കാവ്യനിറമാണ് ഒരു വിഭാഗത്തെ ചൊടിപ്പിച്ചത്. പിന്നാലെ ചിത്രം പ്രദർശിപ്പിക്കരുതെന്നും ബഹിഷ്കരിക്കണമെന്നുമുള്ള ആഹ്വാനങ്ങൾ ഉയർന്നു. 2023 ജനുവരി 25 പഠാൻ റിലീസിനെത്തും. ആക്ഷൻ ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് സിദ്ധാർത്ഥ് ആനന്ദ് ആണ്. ദീപിക പദുക്കോൺ നായികയാവുന്ന ചിത്രത്തിൽ ജോൺ എബ്രഹാം മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. ഡിംപിൾ കബാഡിയ, ഷാജി ചൗധരി, ഗൗതം, അശുതോഷ് റാണ തുടങ്ങിയവരും ചിത്രത്തിൽ അഭിനയിക്കുന്നു. ഹിന്ദിക്ക് പുറമെ തമിഴ്, തെലുങ്ക് പതിപ്പുകളിലും പഠാൻ തിയേറ്ററുകളിലെത്തും. എന്റർടൈൻമെന്റ് ഡെസ്ക്, യു ടോക്ക്. തുനിഷ ശർമ്മയുടെ ആത്മഹത്യക്ക് കാരണം പ്രണയനൈരാശ്യമെന്ന് സംശയിക്കുന്നു. തുനിഷയുമായി പിരിയാനുള്ള കാരണം താരത്തിന്റെ കാമുകൻ പോലീസിനോട് വെളിപ്പെടുത്തി. സിനിമ ടെലിവിഷൻ താരം തുനിഷ ശർമ്മ ആത്മഹത്യ ചെയ്തതിന് 15 മിനിറ്റ് മുൻപ് വരെ സഹതാരവും കാമുകനുമായ ഷീസാൻ ഖാനുമൊപ്പമായിരുന്നുവെന്ന് പോലീസ് റിപ്പോർട്ട്. ശനിയാഴ്ച വൈകിട്ട് 3 ഇരുവരും ഒരുമിച്ചാണ് ഭക്ഷണം കഴിച്ചത്. പിന്നീട് 3:15 നടിയെ ഷീസാന്റെ മേക്കപ്പ് മുറിയിലെ കുളിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 15 മിനിറ്റ് സമയം കൊണ്ട് തുനിഷയെ മരണത്തിലേക്ക് നയിച്ച കാരണം എന്തെന്ന് പോലീസ് അന്വേഷിക്കും. നടിയുടെ സംസ്കാരം മുംബൈയിലെ മിറ റോഡിൽ നടന്നു. ഡൽഹിയിലെ ശ്രദ്ധ വോൾക്കർ കൊലപാതകമാണ് തുനിഷയുമായി പിരിയാനുള്ള പ്രധാന കാരണമെന്ന് ഷീസാൻ പോലീസിനോട് വെളിപ്പെടുത്തി. തുനിഷയും താനും വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ടവരാണ്. അഫ്താബ് പൂനാവാല എന്നയാൾ തന്റെ പങ്കാളിയായ ശ്രദ്ധ വോൾക്കറെ കൊലപ്പെടുത്തി കഷണങ്ങളായി ഉപേക്ഷിച്ച വാർത്ത പല വിവാദങ്ങൾക്കും വഴിവെച്ചിരുന്നു. ശ്രദ്ധയുടെ മരണത്തിന് പിന്നാലെ ഇരുവരുടെയും മതവും മറ്റും ഉന്നയിച്ച് പല പ്രചാരങ്ങളും ഉണ്ടായി. പല പ്രമുഖ നേതാക്കളും ലവ് ജിഹാദ് ആരോപണങ്ങളും ഉന്നയിച്ചു. ഇതിൽ മനമടുത്താണ് തുനിഷയുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതെന്ന് ആദ്യ ചോദ്യം ചെയ്യൽ ഷീസാൻ പോലീസിനോട് പറഞ്ഞതായി വാർത്താ ഏജൻസിയായ ANI റിപ്പോർട്ട് ചെയ്തു. തുനിഷയും താനും തമ്മിൽ നല്ല പ്രായവ്യത്യാസം ഉണ്ടായിരുന്നതായും ഷീസാൻ പറഞ്ഞു. ഷീസാന് 28 വയസ്സും തുനിഷയ്ക്ക് 20 വയസ്സുമാണ് പ്രായം. തുനിഷ നേരത്തെയും ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടെന്നും ഷീസാൻ വെളിപ്പെടുത്തി. അന്ന് തുനിഷയെ രക്ഷിച്ചത് താനാണെന്നും തുനിഷയെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അവളുടെ അമ്മയോട് പറഞ്ഞിരുന്നുവെന്നും അയാൾ വ്യക്തമാക്കി. എന്നാൽ ഷീസാൻ തുടർച്ചയായി മൊഴി മാറ്റുന്നുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ശനിയാഴ്ചയാണ് അലിബാബ ദസ്താൻ ഇ കാബൂൾ എന്ന സീരിയലിന്റെ സെറ്റിൽ തുനിഷയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രണയത്തിലായിരുന്ന ഇരുവരും 2 മുൻപ് വേർപിരിഞ്ഞിരുന്നു. തുനിഷയുടെ അമ്മയുടെ പരാതിയിലാണ് ഷീസാനെ അറസ്റ്റ് ചെയ്തത്. തുനിഷയുമായി പ്രണയത്തിലായിരിക്കെ ഷീസാന് മറ്റ് സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നെന്ന് ആരോപണമുണ്ട്. തുനിഷയുടെ മരണം ലവ് ജിഹാദ് ആണെന്ന് ആരോപിച്ച് BJP രംഗത്തെത്തിയിരുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, യു ടോക്ക്. അവസാനമായി പ്രധാന എന്റർടൈൻമെന്റ് വാർത്തകൾ ഒരിക്കൽ കൂടി.
ഷാറൂഖ് ഖാൻ നായകനായ പടാൻ സിനിമയിലെ ജയ്ഷ്രൻ പാട്ടിൽ മാറ്റം വരുത്തണമെന്ന് സെൻസർ ബോർഡ്. ഗാനത്തിൽ മാറ്റം വരുത്തി വീണ്ടും സർട്ടിഫിക്കേഷൻ സമർപ്പിക്കാനാണ് നിർദ്ദേശം. ഷാറൂഖ് ഖാനും ദീപിക പദുക്കോണും പ്രധാന വേഷങ്ങളിൽ എത്തുന്ന പടാൻ ജനുവരി 25 റിലീസ് ചെയ്യാനിരിക്കെയാണ് സെൻസർ ബോർഡിന്റെ നിർദ്ദേശം. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തൃശ വീണ്ടും മലയാള സിനിമയിലേക്ക്. മോഹൻലാൽ, ജിത്തു ജോസഫ് ടീം ഒന്നിക്കുന്ന റാം എന്ന ചിത്രത്തിലൂടെയാണ് തൃശ വീണ്ടും മലയാള സിനിമയിലെത്തുന്നത്. പത്ത് വർഷത്തിനിടെ ഇന്ത്യയിൽ ആദ്യമായി റിലീസിന് ഒരുങ്ങി പാകിസ്ഥാൻ സിനിമ ദ ലെജൻഡ് ഓഫ് മൗലാജിത് എന്ന ചിത്രമാണ് ഡിസംബർ 30 മഹാരാഷ്ട്രയിൽ റിലീസിന് ഒരുങ്ങുന്നത്. മണിരത്നം ചിത്രം പൊന്നിയിൻ സെൽവന്റെ രണ്ടാം ഭാഗം വരുന്നു. നിർമ്മാതാക്കളായ ലൈക്ക പ്രൊഡക്ഷനാണ് പൊന്നിയിൻ സെൽവൻ 2 പ്രഖ്യാപനം നടത്തിയത്. വൈറലായ ക്രിസ്മസ് സന്ദേശത്തെ ന്യായീകരിച്ച് അലൻ പിയർ സംഭവം വിശദീകരിച്ച് പത്രക്കടി ഉൾപ്പെടെ പുറത്തുവിട്ടു. നടൻ ആസിഫ് അലിക്ക് എതിരെ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന കുറിപ്പിനെതിരെ നടി മാല പാർവതി. ഫേസ്ബുക്കിൽ വന്ന പോസ്റ്റിനെതിരെയാണ് മാല പാർവതി പ്രതികരിച്ചത്. വാർത്തകൾ പൂർണ്ണമാവുന്നു. നമസ്കാരം.